അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 100 പേർ നടക്കും നടക്കും അതെ ആടെയാണല്ലോ സത്യമാണെങ്കിൽ ഒരേ വിളിച്ചത് ഒരു അടിയിലൂടെ മര്യാദ ചെയ്യുകയാണ് ഇത്രയും പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയാട്ടോ എന്റെ അടുത്ത് വിളിച്ചിട്ട് അതെ ഒരു സീനിയർ നടന്റെ കൂടെ അഭിനയിച്ചിരിക്കണം എന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജഗദീഷ് ചേട്ടന്റെ കൂടെ ചെയ്തിട്ടുണ്ടോ? ഇല്ല ചെയ്തിട്ടില്ല. മറ്റേ മൊഹബത്തിൻ കുഞ്ഞബ്ദുള്ള ഇന്ദ്രൻ ചേട്ടന്റെ നിങ്ങൾ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇപ്പോ ഞാൻ ഏറ്റവും ആദ്യത്തെ വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ് അഭിനയിക്കുമ്പോൾ എക്സ്പീരിയൻസ് ആയിട്ട് മുന്നുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഒരു ദിവസം കാലത്ത് ഞാൻ പെട്ടിരാമിട്ട ഷൂട്ട് നടക്കുന്നു. അപ്പൊ എനിക്കന്ന് ഉച്ചയ്ക്ക് ഷൂട്ടുള്ളൂ. അപ്പോ ഇന്ദ്രൻ സേട്ടനായി ഉണ്ട്. അപ്പൊ ഇന്ദ്രൻ സേട്ടൻ നാളെ ജോയിൻ ചെയ്യുന്ന പറഞ്ഞു, നാളെ തൊട്ട് ഇന്ദ്രൻ സേട്ടൻ എന്ന് പറഞ്ഞു. അപ്പോ ബാക്കിയെല്ലാം ഷൂട്ടിന് പോയി, ഹോട്ടലില് എല്ലാം ഷൂട്ടിന് പോയി. കാലത്തൊരു ഞാൻ എനിക്ക് ഉച്ച തൊട്ടുള്ളത് പറഞ്ഞു, ഞാന് നല്ല നമ്മളെ കേട്ടിട്ട് കാലത്തൊരു 8 മണിയാവുമ്പോ എന്റെ റൂമിന്റെ പുറത്തൊരു തട്ടില് കേട്ടോ. ഞാൻ ആരാന്ന് വെച്ചിട്ട്, കാരണം സമയം എനിക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വേറെ വേറെ ആരെങ്കിലും ഞാൻ പോയി തുറക്കുമ്പോ ഒരാൾ കെറ്റിൽ പിടിച്ചിട്ട് വന്നിട്ട്, അതെ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബോറാണ്, നീ ഇവിടെ ഇന്ന് പറഞ്ഞത് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാം. ഇതാകുമ്പോ ഇതുവാണെങ്കിൽ കുറെ സാധനം ഉണ്ട്, ഞാൻ തിന്നാൻ കഴിയില്ല, നിനക്കാകുമ്പോ കുറച്ചൊരു തിന്നാലോ എന്നിട്ട്. എന്താ മുന്നേ ഞാൻ വേറൊരു പടത്തിൽ ഞാൻ മാറി ചെറിയ ഒപ്പ അഭിനയിച്ചിട്ടും കൂടി പരിചയം അന്നാണെങ്കിലും സംസാരിക്കണം. അങ്ങനെ ഒരുമിച്ച് ശേഷം അപ്പൊ എന്റെ ആദ്യത്തെ ഒരു ഭയങ്കരമായിട്ട് ഒരു ഒരു മൈൻഡ്. പിന്നെ ഞാൻ പലതരം സംസാരിച്ചിട്ടുണ്ട്. ഇന്ദ്രൻ സാറിനൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര താഴ്ത്തിട്ടാണ് സംസാരിക്കുന്നത്, ഡയലോഗ്സ് ഒക്കെ പറയുന്നത് ഭയങ്കര താഴ്ത്തി. പക്ഷെ അത് ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോ ഭയങ്കര ജീവനായി ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. ഞാനൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര അത്യാവശ്യം ചെറിയ സംസാരിക്കും, പക്ഷെ ഭയങ്കര താഴ്ത്തി ചെറിയ. പക്ഷെ ഡബിങ്ങിൽ കറക്റ്റ് ഡബ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ സീൻ കാണുമ്പോ കറക്റ്റ് കൂടെ പോയിരിക്കും. അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്ദ്രൻ സാറിനോട് ചോദിക്കാൻ പറ്റിയുണ്ടോ അത് ഇങ്ങനെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നു? ഞാൻ ചോദിച്ചിട്ടുണ്ട്, നല്ല സൗണ്ട് കൊടുത്തിട്ടുള്ളു, അത് മതിയോ? അത് മതിയോ? അത് മതി. പാവായിട്ടുള്ളൊരു മിതഭാഷയായിട്ടുള്ള ഒരാളാണല്ലോ അല്ലേ? ഭയങ്കര ഒരു വേറെ എന്താ പറയാ നിർബന്ധങ്ങളൊന്നുമില്ല. അതെ അതെ. നമുക്ക് ഭക്ഷണം കഴിക്കാം, നമുക്ക് അല്ല നമുക്ക് അവിടെ പോയി അവിടെ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ അവര് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ഥലം ഉണ്ട്, അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അതായത് സിനിമാനോ ഒരു സ്റ്റാർട്ടപ്പ് നമുക്ക് പലർക്കും തോന്നാം, പക്ഷെ അതിന്റെ ഉള്ളില് ഒരു വർക്ക് അങ്ങനെ ചിന്തിക്കുന്നോടത്ത് വേറെ ഒന്നുമില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ചേട്ടൻ സിനിമയില് ഞാൻ നമ്മള് സാധാരണ മാതിരി നടക്കുമ്പോഴും സാധാരണ മാതിരി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും ചേട്ടൻ സിനിമയിലുള്ള ആളാണ്. അതെ ചേട്ടൻ ഇങ്ങനെയുള്ള നടക്കാൻ പാടില്ല. നമ്മളെ ആഗ്രഹം അതൊരു ഫീൽഡ് മാത്രമാണ്, നമ്മുടെ ഉപജീവന മാർഗം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ സ്വപ്നം ഒരു ഫീൽഡ് മാത്രമാണ്. അത് വലിയൊരു സംഭവമായിട്ട് ഒരിക്കലും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നല്ല നാളെ വരെ ഞാൻ അത് ആഗ്രഹിക്കുന്നു. നമ്മുടെ സാധാ നമ്മുടെ ജോലി, നമ്മുടെ ആഗ്രഹം, സ്വപ്നം, അതിന്റെ ഭംഗിയായിട്ട് അപ്പുറത്തോളം അപ്പുറത്തോട്ട് നമ്മളെങ്ങനെയാണോ അങ്ങനെ വന്നായിരിക്കും. അതെ. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മള് ചെയ്യുന്ന ഒരു ജോലിയിൽ ഒരു മനസ്സമാധാനം കണ്ടെത്തുക എന്നുള്ളത് വലിയ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യാം, അതിൽ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുക. അതെ. അതെ. ഈ കുട്ടാട്ടം വിജയരാഘവൻ കുട്ടാട്ടം എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാൻ ചിന്തിക്കുന്ന അത് ഭംഗിയായിട്ട് എനിക്ക് പറഞ്ഞു, ക്യാമറയുടെ മുന്നിൽ നീ ആക്ടറായിക്കോ, ക്യാമറയുടെ മുന്നിൽ നീ ആക്ടറായിക്കോ, ക്യാമറയുടെ പിന്നില് നിനക്ക് എങ്ങനെ നീ ആക്ടറാണെന്ന് തോന്നുന്നു അന്ന് നിന്റെ കല നശിച്ചു. ശരിയാണത്. അപ്പൊ ക്യാമറയുടെ മുന്നിൽ എത്തുമ്പോൾ നമുക്ക് അഭിനയിക്കണം, അപ്പൊ ആക്ടറാവണം, നമ്മൾ ക്യാരക്ടറായി മാറണം, ഒക്കെ നടനാവണം. പക്ഷെ നമ്മൾ ക്യാമറയുടെ പിന്നില് നടനായി എന്താ അവസ്ഥ? സത്യം. അപ്പൊ അപ്പോഴാണ് ഈ പറഞ്ഞ നമ്മൾ പറയുന്ന
ചാടയും കാര്യങ്ങളും ഒക്കെ നമ്മൾ അങ്ങനെ ചാടയാട്ടാന്ന് പറഞ്ഞൊക്കെ തോന്നിക്കുന്നത് ആ ഒരു സാഹചര്യത്തില്. ഈ പറഞ്ഞ കുട്ടികളൊക്കെ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ആളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ, കണ്ടിട്ടൊന്നും എനിക്ക് അറിയില്ല. അത് അതാണ്, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് നടന്മാരുണ്ട്. ഈ ഇപ്പം ഇപ്പൊ ഞാനിപ്പോ നമ്മളുടെ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ നമ്മൾ ചെയ്തത് ശരിക്കും ആണെങ്കിൽ മാടപ്രാവ് എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതിൽ തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ആൾക്കാർ ഒന്ന് ചോദിക്കാറുണ്ടോ ചേട്ടാ ചേട്ടന്റെ പേര് എന്താണെന്ന് പറഞ്ഞതിനെ കുറിച്ചിട്ട്? ഇപ്പോഴും ഇഷ്ടമുള്ള ആൾക്കാർ അതല്ലേ, ഇപ്പോഴും ഞാൻ നടന്നപ്പോ അങ്ങോട്ട് പോകുമ്പോ ചിലപ്പോ മാടല്ലേ പോണേ, ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഇപ്പോഴും. കാരണം 2018 8 7 കൊല്ലമായി മാടിറങ്ങിയിട്ട് ഇപ്പോഴും ആ ക്യാരക്ടർ അങ്ങനെ ഇപ്പോഴും മാടല്ലേ മാട, ഇപ്പോഴും അവരത് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമല്ല. ഒരാളുടെ മനസ്സിൽ നമ്മൾ ഇപ്പോഴും ഉണ്ട്, 8 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാളുടെ മനസ്സിൽ ഇപ്പോഴും പോയിട്ടില്ല. നമ്മൾ ചെയ്ത ഓരോരോ ഓരോരോ സീൻസ് അവരെടുത്ത് ഇപ്പോഴും പറയുന്നുണ്ട്, ചേട്ടാ ഇടിക്കുന്ന സീനുണ്ട്. എന്തിന്, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ അക്കാദമിയില് സാഹിത്യ അക്കാദമിയുടെ ഒരു മേഡത്തിനെ കണ്ടപ്പോ മേഡം എന്നെ വിളിച്ചു, ഇവിടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ, എനിക്ക് മറ്റു സീൻ ഭയങ്കര ഇഷ്ടാട്ടാ, ആ ക്ലാസ്സിലേക്ക് വരുന്ന സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്, ഭയങ്കര ഇഷ്ടമാണ്. അത്രയും ഹീറോ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാട്ടാ എന്റെ അടുത്ത് വിളിച്ചിട്ട്. നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്, അവർക്ക് നമ്മളെ വിളിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? അതെ സത്യം, ആവശ്യമില്ല. അപ്പൊ അത് നമുക്ക് അതാണ് പറഞ്ഞത്, ഒരു അംഗീകാരമാണല്ലോ, അംഗീകാരമാണ്. അത് ഇപ്പോഴും ആ ഒരു ക്യാരക്ടറിന്റെയും അല്ലെങ്കിൽ മാടാന്ന് വിളിക്കുന്നത് മാടപ്പാവല്ലെന്ന് ചോദിക്കുന്നത് ഒക്കെ എനിക്ക് വിളിച്ചാൽ അവർ പേടിച്ചിട്ട് പോയി ചോദിക്കും, പേരറിയില്ല അതുകൊണ്ടാണ് മാട. ഞാൻ പേരുന്നതാണ് മാടാന്ന് വിളിച്ചാലും എനിക്ക് ഒരു സന്തോഷമുള്ള ക്യാരക്ടറിൽ നമുക്ക് അറിയാൻ പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. ഇപ്പം എത്ര ആൾക്കാരുണ്ട്, മണിയമ്പള രാജു, ഇടവേള ബാബു, പിന്നിപ്പോ ഒരു സിനിമാക്കാരനെ കുറിച്ചിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോ നമ്മളിപ്പോഴത്തേക്കും ഇപ്പം ലാൽ ജോസ് എന്ന് പറയുന്ന സിനിമ, ബാലു എന്ന് പറയുന്ന ക്യാരക്ടർ, സിനിമ ഇഷ്ടമുള്ള ഒരാള് ചെയ്യുന്ന ഒരു ഇതല്ലേ ഒരു സിനിമ. അപ്പൊ ഒരു ആ ഒരു സിനിമയില് ലാൽ ജോസിനെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നായകൻ, നായകൻ അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അപ്പം അങ്ങനത്തെ ഉള്ളൊരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സിനിമയുടെ അതിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ? അതില് ബേസിക് നായകനാണ്, സിനിമയുടെ പിന്നാലെ പോകുന്നത്, ആ ഫീലിങ്സും കാര്യങ്ങളൊക്കെ അവനാണ് ഏറ്റവും കൂടുതൽ. ഞാനവന്റെ സുഹൃത്ത്, അപ്പൊ ബേസിക് അവന് ഒന്നും നടക്കാണ്ടാവുമ്പോ എനിക്ക് സങ്കടം സങ്കടം. അതെ, പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് വളരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത്ര മാത്രമാണ് സിനിമയായിട്ട്. ബാക്കി ഞാൻ ഒരു കൂട്ടുകാരൻ എന്നുള്ള കഥാപാത്രത്തിലൂടെ ഞാൻ പോയി, പക്ഷെ അവന് സിനിമ എടുത്ത് അവന് റിലീസ് ആകുമ്പോ ആ ഒരു ഹാപ്പിനെസ് എനിക്കിന്നുണ്ടാവുന്നുണ്ട്. സ്വാഭാവികം നമുക്ക് എനിക്കൊന്ന് ഞാൻ സിനിമയിൽ എത്തിയിട്ട് എന്റെ സിനിമ ഫസ്റ്റ് റിലീസായ ദിവസം ഞാൻ കോഴിക്കോടാണ് കണ്ടിരുന്നത്. അപ്പോ രാകേഷ് ഏട്ടൻ, ഞങ്ങളെ എന്റെ നാട്ടിലുള്ള രാകേഷ് ഏട്ടൻ, അപ്പൊ രാകേഷ് ഏട്ടൻ ക്യൂന്റെ കൈരളിയിൽ നടന്നു റിലീസ്, തൃശ്ശൂർ കൈരളി. അപ്പൊ അവിടുന്ന് പിള്ളേർ ജെയ്യൊക്കെ വിളിച്ചിട്ട് ജാഥയൊക്കെ വിളിച്ചിട്ട് ഭയങ്കര ഒച്ച ഉണ്ടാക്കിട്ട് പോകുന്ന വീഡിയോ എടുത്തിട്ട് എനിക്ക് കിട്ടുന്നു, കാണാൻ എന്റെ സിനിമയുടെ ആൾക്കാർ ഓടിയിട്ട് പോണത്, ഞങ്ങളുടെ ഗ്രൂപ്പുകളിലും ഞങ്ങളുടെ ക്ലബിന്റെ ഗ്രൂപ്പിലും കിട്ടും ജെൻസന്റെ. അവർക്ക് നാടൊന്നുമില്ല, ജെൻസന്റെ പടത്തിന്റെ നോക്കറാ വന്നിട്ട് ഇട്ട്. അപ്പൊ അന്ന് എന്റെ ചേട്ടൻ നാട്ടിലില്ല, അപ്പൊ ചേട്ടൻ ഇതിന്റെ റിസൾട്ട് അറിയാതെ ഓരോരുത്തർ എന്റെ വിളിക്കാൻ പറ്റില്ലല്ലോ, അതിന്റെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്, എന്താ എന്തായി കൂടെ വന്നാരുടെ വിളിച്ചിട്ടുണ്ട്, എല്ലാരും വിളിച്ച് ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്, എന്താടാ പണം എന്താ ലക്ഷം കൊണ്ട് പറഞ്ഞു ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഫീലാണ് ആ ഒരു ക്യാരക്ടർ എന്ന് പിടിച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു നമ്മളിപ്പോ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കൂട്ടുകാരൻ ഉണ്ടാവുമല്ലോ. അതെ അതെ, എല്ലായിടത്തും ഉണ്ടാവും. ആ ഒരു ഇതില് ഈ ഇപ്പൊ ക്ലബുകളുടെ കാര്യം പറഞ്ഞു, നാട്ടില് ക്ലബ് ആയിട്ട് സജീവമാണ്, എന്താ ക്ലബിന്റെ പേരെന്തൊക്കെയാണ്? കനിഷ്ക എന്നാണ് ഞങ്ങളെ ക്ലബിന്റെ. ഓക്കെ, ഞാനൊക്കെ നാടനാകാൻ കാരണം ക്ലബാണ് സ്വാഭാവികമായിട്ട്. ഓക്കെ, ചെറുപ്പം തൊട്ടേ ഞാൻ മതി നാടകങ്ങളൊക്കെ അതില് ഗിരീഷാട്ടം ജെ പി ആട്ടം ഒക്കെ വന്നിട്ടുള്ള
വിജയശാസ്ത്രം നോക്കാം, നമ്മളെ വേണ്ടപ്പെട്ട നമ്മളെ നാടൻ പഠിപ്പിക്കാനും പഠിക്കാനും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് അവര്. ഓക്കെ, അപ്പൊ അവരൊക്കെയാണ് ഈ പറഞ്ഞവര് നമ്മളെ ഒരു ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും ഈ ക്ലബും കാര്യങ്ങളും പരിപാടികളും ഞാൻ നാട്ടില്ലാത്തതുകൊണ്ട് ഉള്ള സമയത്ത് വരുന്നല്ലാണ്ട് നമ്മള് വേറെ പരിപാടിയായിട്ട് നമുക്ക് പറയല്ലേ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരിട്ടാലും സ്ട്രഗിളാണ്, മുന്നേ മുന്നോട്ട് പോകണം, നമ്മുടെ ഓട്ടം തന്നെയാണ്. നാട്ടിലുള്ള സമയത്ത് ഇങ്ങോട്ടും പോകും പരിപാടികളൊക്കെ. ഈ ക്യൂവിനൊക്കെ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ക്ലബിന്റെ ഒക്കെ സ്വീകരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ? അവിടെ സോ നോർമലാണ്, നമ്മളെ സംബന്ധിച്ച് അവിടെ നമ്മള് നാടകോത്സവം പരിപാടിയൊക്കെ നടത്തുന്നതാണ്. ആ സമയത്ത് നമുക്ക് നമ്മള് ഞങ്ങളെല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നു, ക്യൂ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് അവിടെ ഉള്ളവരുടെ എല്ലാവരും അങ്ങോട്ട് ആ പരിപാടിയിൽ വന്ന് പങ്കെടുത്തിരുന്നു. ആ തൃശ്ശൂർ ഉണ്ടായിരുന്ന എല്ലാവരും ഒന്ന് പങ്കെടുത്തിരുന്നു, എല്ലാവർക്കും ഓരോ മൊമെന്റ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതില് ഞാനിതുപോലെ ഇങ്ങനെ ജംഗ്ഷനെ കുറിച്ച് തപ്പി പിടിച്ചു പോയപ്പോഴേ ജർമ്മൻ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു അതും മാടപ്രാവ മാട തന്നെയാണ്, അതൊരു ഒരു ബ്രദർ പള്ളിയിലത്തെ ബ്രദർ ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിം. അത് ഞാൻ ചോദിച്ചപ്പോ എനിക്ക് തോന്നുന്നു ഈ ജർമ്മൻ കോഫി ഇപ്പൊ റീസെന്റ് റിലീസ് ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ്. നോ പറയില്ലെന്ന് പറഞ്ഞു അഭിനയ്, പക്ഷേ ആ സീരി ഇത് കണ്ടു കഴിഞ്ഞപ്പോ വളരെ ചെറിയ, എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് പോലും തികച്ചില്ലാത്തൊരു റോളാണ്. അങ്ങനെയൊക്കെ വന്ന് ഇത് പറയുമ്പോ നമുക്ക് ഇടയ്ക്ക് ഒരു നോ പറഞ്ഞുകൂടെ നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അതെ, അവരെ സംബന്ധിച്ച് നമ്മളെ വെച്ചിട്ട് ഒരു വലിയ സാധനം ചെയ്യാനുള്ള സ്പേസ് അതിലില്ല. പക്ഷെ നമ്മൾ ഒരു മിനിറ്റിങ് ആ ഒരു മിനിറ്റ് നമ്മൾ വരുമ്പോ അവർക്കത് ഹാപ്പിനെസ് ആയിരിക്കും, സപ്പോർട്ടായിരിക്കും. അപ്പൊ ആ ഒരു മിനിറ്റിന് എന്താണ് വാല്യൂ? അര മിനിറ്റ് ഉണ്ടെങ്കിൽ അവർ അര മിനിറ്റ് എന്താണ് വാല്യൂ? ആ ഒരു മിനിറ്റ് ഞാൻ അവർക്ക് കൊടുത്ത് കൊടുക്കാൻ, ആ ഒരു മിനിറ്റ് അവര് വരുന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോ ഒരു അരമണിക്കൂർ ഷൂട്ട് ഉണ്ടാവുള്ളൂ. ഈ അരമണിക്കൂർ അവർക്ക് കൊടുത്തോണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. കൊടുത്തില്ലെങ്കിൽ വന്നില്ല. കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മള് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊജക്ടിലേക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു മിനിറ്റ് ഒരുപാട് വാല്യൂ ഉണ്ട്. കാരണം നമ്മള് ഇതിന്റെ പിന്നാലെ നടന്ന് 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 വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. ഒരു മിനിറ്റ് വാല്യൂ നമുക്കറിയാൻ പറ്റും. നമ്മൾ ആ ഒരു മിനിറ്റിന് വേണ്ടിട്ടൊക്കെ ചേട്ടാ ഒരു സീൻ നമ്മൾ അഭിനയിപ്പിക്കുക എന്ന് ചോദിച്ച സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു മിനിറ്റ് കാണാൻ വേണ്ടി ആഗ്രഹിച്ച സ്ഥലം സമയം ഉണ്ടായിട്ടുണ്ട്. ബ്രോ പറഞ്ഞല്ലോ മഴനിരാവെന്ന് പറഞ്ഞിട്ടുള്ള അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന സമയമാണ്. അപ്പോ ഈ ഒരു മിനിറ്റിന് ഒരുപാട് വാല്യൂ ഉണ്ട്. ഈ മഴനിലാവൊക്കെ എനിക്ക് തോന്നുന്നു ജൂക്ക് ബോക്സിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പാട്ടായിരുന്നു കേട്ടോ ഇത് കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് അവിടെ നാട്ടിക നമ്മളുടെ സ്ഥലത്ത് ഓർബിറ്റ് എന്ന് പറയുന്ന ചാനലൊക്കെ ആയിരുന്നു, ജൂക്ക് ബോക്സിലത്തെ നമ്മളുടെ സ്ഥിരം പാട്ടുകളിൽ വരുന്ന ഒരു സാധനമാണ് ആ സമയത്ത് നല്ല. അപ്പോ നമ്മള് കാരണം ആ സന്തോഷം ഇപ്പോ വേറെ ആൾക്ക് കൊടുക്കുമ്പോ നമുക്കത് കൂടുതലൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ പറഞ്ഞു, ഞാൻ അതായത് അതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞേരാ. ഞാൻ പറഞ്ഞു ഫുട്ബോൾ കളിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഫുട്ബോൾ കളിയൊക്കെ നിർത്തി എന്റെ നാട്ടിലത്തെ സ്കൂള് ആ ടീമിന്റെ കൂടെ ഞാൻ കളി കാണാൻ വേണ്ടിയിട്ട് കളി അവരുടെ കളി നടക്കുന്നുണ്ട്, സ്കൂൾ ടീമിന്റെ കളി നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അത് കാണാൻ വേണ്ടിയിട്ട് തൃശ്ശൂര് പാലസ് ഗ്രൗണ്ടിലേക്ക് അവരുടെ കൂടെ പോയേക്കാണ്. അപ്പൊ അവർക്ക് ഞാൻ കളിച്ചായിരുന്നു എന്നൊക്കെ അറിയുള്ളൂ, അല്ലാണ്ട് അവർക്ക് ഞാൻ എത്രത്തോളം കളിച്ചിട്ടുണ്ട് ഇതൊന്നും അവർക്കറിയില്ല. അപ്പൊ അന്ന് ഏറ്റവും എന്താ പറയാ കേരളത്തിന്ന് ISL ഒരു കോടി രൂപ അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ടുള്ളതാണ് റീനാൾഡോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ബ്ലാസ്റ്റേഴ്സിലൊക്കെ കളിച്ചായിരുന്നു. അന്ന് ഹിറ്റാണ്. ആ സമയത്ത് ആര് ഫുട്ബോൾ പ്ലെയേഴ്സും കുഞ്ഞു റീനാൾഡോ റീനാൾഡോ എന്ന് പറയുന്ന ഒരു സമയമാണ് പിള്ളേരൊക്കെ അന്ന് ISL വന്ന സമയം. അപ്പൊ അന്ന് ആ സമയത്ത് ഒരുപാട് വാർത്തകളായിരുന്നു. അവൻ ഇന്ത്യ ഇന്റർനാഷണൽ കളിച്ച് ഇന്ത്യക്ക് വേണ്ടി കളിച്ച് അവിടുന്ന് പിന്നെ ബാംഗ്ലൂർ എഫ് സിയിൽ അല്ല ISL വരുന്നു. അപ്പൊ അവൻ ആദ്യം സൈൻ ചെയ്യുന്നു ബാംഗ്ലൂർ എഫ് സിന്നാണ് ISL വരുന്നത്. അപ്പൊ അവൻ പത്രങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഈ പിള്ളേരുടെ കൂടെ നിൽക്കുമ്പോ ഈ പാലസ് ഗ്രൗണ്ടിലേക്ക് ഇവൻ നാട്ടിലേക്ക് വന്നേക്കാണ്. അപ്പൊ ഞാൻ ഒരുമിച്ച് ഞങ്ങൾ മോഡൽ വോയിസിൽ പഠിച്ചിട്ടുള്ളതാണ്, കുറെ നാളായിട്ട് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നില്ല. കാരണം ഫോൺ
ഇല്ലാത്ത സമയമാണ് ഞാൻ മോഡൽ ബോയ്സ് പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോ, ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ ഫോൺ വന്നത്. അപ്പോഴേക്കും അവൻ ടാറ്റ ഫുട്ബോളക്കാരെ പോയി അങ്ങനെ ആ വഴിക്ക് പോയേക്കാണ്. കോണ്ടാക്ട്സ് ഒക്കെ ഭയങ്കര കുറവാണ്. ഇവൻ വരുന്നുണ്ട് ഗ്രൗണ്ടിലേക്ക്, ഇവൻ നാട്ടിലേക്ക് വന്നിട്ട് പ്രാക്ടീസിന് വേണ്ടി വരികയാണ്. പ്രാക്ടീസിന് കഴിഞ്ഞിട്ട് കുറച്ചു നേരം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യലോ അവര്, അതിനുവേണ്ടി വന്നേക്കാണ്. ഇവൻ ഐ എസ് എൽ തുടങ്ങാൻ പോകാനുള്ള മുന്നേ നാട്ടിലേക്ക് വന്നതാണ്. ഇവനെ കണ്ടോടുകൂടി പിള്ളേര് പിള്ളേർക്കൊക്കെ അവര് ഫുട്ബോൾ പ്ലേയേഴ്സ് ആണല്ലോ കളിച്ചു വരുന്ന പുതിയ ഭയങ്കര എനർജി. അതുപോലെ അങ്ങനെ ഓടിയിട്ട് നമ്മൾ ഇരിക്കുന്നത് മുന്നോട്ട് എത്തിയപ്പോ പെട്ടെന്ന് എന്നെ കണ്ടു. എന്നെ കണ്ടോടെ തോന്നുന്നു സത്യമാണെങ്കിൽ ഒരേ വിളിച്ചത് ഇഷ്ടപോലെ വിളിച്ചു. അത്ര നാളെ കണ്ടിട്ട് എനിക്കൊന്നും വീട്ടിൽ, അപ്പൊ അവന്റെ വീടൊക്കെ എനിക്കറിയാം, ഞങ്ങൾ ഫുട്ബോൾ മോഡൽ പഠിക്കുമ്പോൾ വീട് എനിക്ക് വീട്ടിൽ അപ്പന അവിടെ ഇല്ല. അപ്പൊ അവന്റെ അപ്പനൊക്കെ നല്ല കണക്ഷന, അപ്പന അവിടെ ഇല്ല, അതൊന്നും അങ്ങനെ വന്നോടാ ഇവിടെ നിന്നെ കണ്ടിട്ട് ഫുൾ ചീത്ത തന്നെ. ഈ വീട്ടിൽ വന്നിട്ട് പോയാൽ മതി നമുക്ക്. അപ്പൊ അത് പറഞ്ഞിട്ട് ഇവൻ പോയി പോയി. ഓക്കെ. അപ്പൊ അതിനുശേഷം എന്റെ ഒപ്പം ഉണ്ടായിരുന്ന പിള്ളേരുടെ റിയാക്ഷൻ ഞാൻ കാണണം. അയ്യോ ചേട്ടൻ റിനോണ്ടോന്റെ റിനോണ്ടോ ഇത്ര ചേർന്ന അയ്യോ ചേട്ടൻ അയ്യോ ഇവരുടെ ഒരു ഒരു ആകാംക്ഷ. അപ്പൊ എനിക്ക്, അപ്പൊ ഞാൻ എന്തോരം ഹാപ്പിനെസ് എനിക്ക് വന്നു. അതെ ശരിയാണ്. അവൻ ഇത്രയും ഒരാളെ എന്റെ അടുത്ത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചീത്ത പറയില്ല, നീ വിളിക്കാത്തതിന്. അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ നോർമൽ ആ ഓക്കെ ശരിയാളെന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞപ്പോ അതിനൊരു ഫീല് ഒന്നും ഉണ്ടാവില്ല. അതെ അതെ. അപ്പൊ അന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ നടനൊക്കെ ആവണായിട്ട് മുന്നാണ്. അതെ. അന്ന് എനിക്ക് കിട്ടിയ ദിവസമാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കും. ഞാനിപ്പോ എന്റെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന പിള്ളേര് നടനായത് കൊറേ കൊല്ലങ്ങളായിട്ട് ഇതുവരെ കാണാത്തവരെ കാണുമ്പോ അവര് ജെൻസനല്ലേ അടാ ഞാൻ തന്നെ നീന്തു ഇങ്ങനെ സംസാരിക്കണേ അല്ല നീ മുന്ന ഞാൻ നടനാ ഓക്കെ ശരി ഞാൻ എന്റെ കൂടെ പഠിച്ചാൽ ഇങ്ങനെയൊക്കെ ഞാൻ ഒട്ടിച്ച ഒരു അടിയും കൂടെ മര്യാദ. ഞാനേ എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസമില്ല, ഞാൻ ഒന്ന് വീട്ടിൽ എത്തിട്ട് വീഡിയോ ഞാൻ ഒന്ന് വിളിക്കടാ കണ്ട കുഴപ്പം ഞാൻ വിളിക്കൂട്ടോ. എന്നിട്ട് വൈഫ് വിളിച്ചോട് സംസാരിച്ചു. അതെ ചേട്ടൻ പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമില്ല, ഞാൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണെന്നാണ്. അപ്പൊ ആ സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഹാപ്പിനെസ് എന്തോ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതാണ്. അതാ ഞാൻ പറഞ്ഞ ഈ അഭിനയത്തിലെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതെ അല്ല ചെറിയ ചെറിയ ഹാപ്പിനെസ്സുകൾ നമുക്ക് അത് വലിയ സന്തോഷങ്ങൾക്ക് വഴിവെക്കും. തീർച്ചയായിട്ടും നമുക്കത് നമ്മളെ ഇഷ്ടപ്പെട്ട് എത്തിയിട്ടുണ്ട്. അതെ. അപ്പൊ നമ്മള് തിരിച്ചു ഞാനും അതേമാതിരി ചിന്തിക്കണം. അതെ ഹെൽപ്പ് ചെയ്യാം. അതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചേച്ചി. എല്ലാവർക്കും ഇപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ചാൻസ് മേടിച്ചൊരു ചാൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെ. കാരണം നമുക്ക് നമ്മൾ പണം തുടങ്ങുന്ന തൊട്ടുണ്ടെങ്കിൽ നമ്മളറിയുന്നില്ല. ഞാൻ ഇവിടെ മക്കളെ ഓഡിഷൻ പോയി അറ്റൻഡ് ചെയ്യും. അപ്പൊ ഓഡിഷൻ ചേട്ടൻ ഞങ്ങൾ അറിയുന്നില്ല. അപ്പൊ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന ഗ്രൂപ്പുകളുണ്ട്, ഞാൻ അറിയുന്ന കുറെ ഗ്രൂപ്പുകളുണ്ട്, അതിലേക്കൊക്കെ ഞാൻ കണക്ട് ചെയ്ത് നമ്പർ നിങ്ങളെ ഞാൻ അതില് കയറ്റിയിടാൻ പറയാം. അങ്ങനെ കുറെ പേരോട് ഞാൻ പറയാറുണ്ട്. ചിലവര് ഭയങ്കര ശല്യാക്കുന്ന രീതിയിൽ ചിലവാക്കാറ് ചേട്ടാ എനിക്ക് ചാൻസ് കളിച്ചെന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ നടക്കും നടക്കും നിങ്ങൾ രാവിലെ ആടെയാണോ അങ്ങനെ വരുമ്പോ അങ്ങനെ വരുമ്പോഴാണ് ചില ആക്ടേഴ്സ് ഒക്കെ ഈ പറഞ്ഞ മാതിരി നല്ലോണം സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോ ഓട്ടോമാറ്റിക് നമ്മൾ മാറി ഓടാന്ന് പറയും. നമ്മളുടെ ഒരു മൂഡ് എങ്ങനെയാണെന്നും കൂടെ ചിന്തിക്കില്ല. അതൊരു കാര്യമാണ് നമുക്കത്. പക്ഷെ നമ്മുടെ മൂടൊന്നും അവർക്കറിയേണ്ട ആവശ്യമില്ല. അത് വേറെ നടനോ അല്ലെങ്കിൽ ഒരു നടിയോ ആയി കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആണല്ലോ. അത് നമ്മളെങ്ങനെയാണോ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മള് കഷ്ടം ചിലപ്പോ ഞാൻ നമ്മള് ബാത്റൂം പോയിട്ട് ഓടി ഓടിക്കുന്നു ചിലപ്പോ ഇന്നലെ ഇത് വീട്ടിലേ ചിലപ്പോ ഞാൻ ബാത്റൂം വന്ന് പോട്ടെ പ്ലീസ് ബാത്റൂം വൃത്തിയാണോ എത്ര വൃത്തിയാണോ ഇപ്പൊ ഒന്നും പറയാനില്ലല്ലോ. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇനിയിപ്പോ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാൻ, ഇനിയിപ്പം ജെൻസിനെ കുറിച്ച് നോക്കിയാ ട്രിഗണോമെട്രി ആണ് ഇനി വരാനിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. പക്ഷേ അത് ഗൂഗിളിൽ സിനിമയായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. സിനിമ അല്ല ഞാൻ പക്ഷെ യൂട്യൂബില് ഞാൻ കണ്ടില്ല. യൂട്യൂബില് ഞാൻ ട്രെയിലർ കണ്ടു. ഞാൻ ട്രിഗണോമെട്രി കാരണം അതിലൊരു മെയിൻ കഥാപാത്രമല്ലേ ചെയ്തിരിക്കുന്നത്. ഒന്ന് സൂചിപ്പിച്ചാടാ പിന്നെ ജെൻസിനോട്. അത് ഷോർട്ട് ഫിലിം ആണ്. അതെ അതെ.
ഞാനപ്പോ ഈ ട്രിഗണോമെട്രിനെ കുറിച്ച് ഇതാക്കി വന്നപ്പോ അത് ചെയ്തു. അതിലത്തെ ക്യാരക്ടർ എന്താ, ഞാനപ്പോ ഇനി അറിയാൻ വേണ്ടി ചോദിക്കാലോ, അപ്പൊ അതിലത്തെ ക്യാരക്ടർ എന്തായിരുന്നു ആ ഒരു സാധനം? അതില് ഒരു എന്താ പറയാ, അലമ്പൻ ക്യാരക്ടർ, രണ്ടുപേരാണ് സുഹൃത്തുക്കളാണ്, രണ്ടുപേര് സുഹൃത്താത്മ ഞാനും രണ്ട് സുഹൃത്തുക്കളാണ്. അതില് രണ്ടുപേരും മരിച്ചിട്ടുള്ള ഞാനാണ്. അതിന്റെ ഒരു സാങ്കല്പിക പോകുന്ന ഒരു സംഭവം. അല്ല ഞാനിത് കണ്ടില്ല കേട്ടോ, ഞാൻ ഈ ഒരു ഇതേപോലെ തന്നെ അതും നമ്മുടെ സുഹൃത്തുക്കളുടെ ഷോർട്ട് ഫിലിമാണ്. ഇപ്പൊ കറക്റ്റ്ലി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ സോഫിയ ഇപ്പോ മാഡത്തിന്റെ പെപ്പയുടെ കൂടെയുള്ള പടം ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നു. ഡയറക്ടർ കൊല്ലം വർക്കല, അവരാണ് ഫുൾ ഷൂട്ട് നടക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇപ്പോ ഓൾറെഡി ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നത്. എനിക്കൊരു 3-4 ദിവസം ഷൂട്ട് കൊണ്ടിരിക്കും. പിന്നെ വേറെ വല്ല, ഇനിയിപ്പോ 25-ാം തീയതി വേറൊരു ഭഗത്ത് ഒക്കെ ആയിട്ടുള്ള, ഞാൻ ഭഗത്ത് ഒക്കെ ആയിട്ടൊരു പടം തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിയണോട് കൂടി ധ്യാൻചാന്റെ കൂടെ ഞാൻ ചോദിക്കാൻ പറഞ്ഞത്, ധ്യാൻ ഇതിനു മുന്നേ ഒരു സിനിമ ഓൾറെഡി നിങ്ങൾ ചെയ്തല്ലേ, മറ്റേ എന്താണ് ചെറിയൊരു സെക്രട്ടറിയാടിന്റെ വേഷം, അന്ന് കൂടുതൽ പരിചയപ്പെടാൻ പറ്റിയിരുന്നു? നോർമൽ പരിചയപ്പെട്ടു ഞാൻ, അളവ് ഉണ്ടായിരുന്നു. ഞാൻ നോർമൽ ഭയങ്കര കമ്പനി ആയിട്ടില്ല, പക്ഷെ ബാലുവായിട്ട് നല്ല കമ്പനിയാണ് ബാലു. ബാലുവർഗീസ് ബാലുവായിട്ട് ഞാൻ മറ്റേ മുഹമ്മദ് അലി കുഞ്ഞി അബ്ദുള്ള, പിന്നെ പൂഴിക്കടക്ക് ജയാറിന്റെ പടം, അതിലൊക്കെ നല്ല ബാലൊക്കെ നല്ല നല്ലതാണ്. കുറെ ആൾക്കാരായിട്ട് നല്ല സൗഹൃദങ്ങളുണ്ട്, ഇപ്പോഴും നല്ല സൗഹൃദങ്ങളുണ്ട്. ഞാൻ ബേസിക്കലി ഞാൻ തൃശ്ശൂർ തന്നെ നിൽക്കണം, കാരണം അവിടുത്തെ അല്ലാത്ത കൊണ്ട് കുറെ ആ ഒരു ടീമിന്റെ ഇടയിൽ എപ്പോഴും ഉണ്ടാവാൻ പറ്റുന്നില്ല. മാറണം നാളത്തേക്ക് മാറണം. കൂടുതൽ ഇനി ഒന്നും ചോദിക്കാനില്ല. ഞാൻ ഇത്രയും നേരം നമ്മളുടെ കൂടെ ചെലവഴിച്ചിട്ടുള്ളതിന് വളരെയധികം സന്തോഷം. താങ്ക് യു, നൈസ് ടു മീറ്റ് യു. തീർച്ചയായിട്ടും.